ഹായ് ഹലോ ഇന്നേ വന്നിരിക്കുന്നത് റെസിപ്പി ആയിട്ടല്ല നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ഒത്തിരി പേര് കേക്കിൻ്റെ റെസിപ്പീസിൽ വന്ന് ചോദിക്കാറുണ്ട് അവൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് ഇത് മോർഫി റിച്ചാർഡിൻ്റെ 60 ലിറ്റർ അവനാണ് ഇതിനകത്താണ് ഓൾമോസ്റ്റ് എല്ലാ കേക്കും ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം ഇതിൻ്റെ കേക്ക് ബേക്ക് ചെയ്യുന്ന സെറ്റിങ്സ് മാത്രമാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഈ അവനിൽ 3 knobs ഉണ്ട് ഇവിടെ 3 knobs ഫസ്റ്റ് ടെമ്പറേച്ചർ പിന്നെ മോഡ് പിന്നെ മിനിറ്റ് നമ്മുടെ ടൈം സെറ്റ് ചെയ്യുന്നത് അങ്ങനെ 3 knobs ആണുള്ളത് അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ടെമ്പറേച്ചർ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പ്രീ ഹീറ്റ് ആണ് ഒരു കേക്ക് ബാറ്റർ റെഡി ആവുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത് വെക്കുന്നൊരു സംഗതിയാണ് കേക്ക് പ്രീ ഹീറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഈ പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ ഞാൻ 200 ഡിഗ്രി സെൽഷ്യസിലാണ് എപ്പോഴും ഇടുന്നത് അതായത് 1/2 kg 1 kg കേക്കിനൊക്കെ 200 ഡിഗ്രിയിലാണ് ഇടുക അത് കഴിഞ്ഞിട്ട് കോയിൽ ഹീറ്റ് ചെയ്യണതാണ് അപ്പം നമ്മൾ ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേളഭാഗത്ത് മാത്രം ഹീറ്റാവും ഇവിടെ താഴേക്ക് ഇതിൻ്റെ നോബ് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് പിന്നെ ഈ സൈഡിലോട്ടാണെങ്കിൽ 2 സൈഡും ബോത്ത് സൈഡും നമുക്ക് ഹീറ്റാക്കി കിട്ടും അപ്പോൾ ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഈ സൈഡിലൂടെ അതായത് 2 സൈഡും നമുക്ക് ഹീറ്റാവണം കോയിൽ ഹീറ്റാവണം അതിന് വേണ്ടിയിട്ട് എപ്പോഴും നോബ് ഈ സൈഡിലേക്ക് തന്നെയാണ് വെക്കാറുള്ളൂ എന്നിട്ട് പിന്നെ ടൈം വന്നിട്ട് 10 മിനിറ്റ്സിൽ വെക്കും പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് 10 എന്നുള്ളത് 8 ആണെങ്കിലും നോ പ്രോബ്ലം 8ഓ 10ഓ മിനിറ്റ് നമ്മൾ പ്രീ ഹീറ്റ് ഡെഫിനറ്റ്ലി ഇതിനകത്ത് ചെയ്യണം 200 ഡിഗ്രി സെൽഷ്യസിൽ 2 മോഡും ഓൺ ചെയ്ത് പിന്നെ 8 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് നമ്മൾ തിരിച്ച് വെച്ച് പ്രീ ഹീറ്റ് ചെയ്യണം അപ്പം ഈ സമയത്തൊക്കെ നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് ഈ കൺവെൻഷൻ മോഡ് എപ്പോഴും ഓൺ ആയിട്ടിരിക്കണം കൺവെൻഷൻ മോഡ് ഓൺ ആയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അവനകത്ത് 2 കോയിലും ഹീറ്റായി പിന്നെ നല്ല എയർ സർക്കുലേഷനൊക്കെ വന്ന് നന്നായിട്ട് ഹീറ്റ് ആവത്തുള്ളൂ അപ്പം എപ്പോഴും നമ്മൾ ഈ ഒരു മോഡ് ഓണിലിടണം അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ ഇത് അത് സെറ്റ് ഒരു പ്രീ ഹീറ്റ് സെറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും ടെമ്പറേച്ചർ കുറയ്ക്കും 200 പ്രീ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 175 ഓ 180 ലേക്കോ മാറ്റും എന്നിട്ട് പിന്നെ നമുക്ക് 1/2 kg കേക്ക് ആ സമയത്തൊക്കെ നമ്മൾ എപ്പോഴും ഈ കോയിലിൻ്റെ ഹീറ്റ് സിസ്റ്റം മാറ്റാൻ പാടില്ല ആ മോഡ് ഇരിക്കേണ്ടത് 2 ബോത്ത് സൈഡിലുള്ളത് തന്നെ ഇരിക്കണം പിന്നെ ടൈമിംഗ് വന്നിട്ട് നമുക്ക് 1/2 kg ആണെങ്കിൽ ഞാനിപ്പോൾ ഒരു 35 മിനിറ്റ്സിലാണ് 1/2 kg കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം തിരിച്ച് 35 ലേക്ക് വെക്കണം അതിനകത്ത് വ്യത്യാസം വരുന്നത് വെച്ചാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കേക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു 5 മോർ മിനിറ്റ്സും കൂടെ ചിലപ്പം ഒന്ന് വെക്കേണ്ടി വരും അത് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് വേണമെങ്കിൽ വെച്ചാൽ മാത്രം മതി അപ്പം 1/2 kg കേക്ക് എപ്പോഴും 35 മിനിറ്റ്സിൽ എനിക്ക് ബേക്കായി കിട്ടാറുണ്ട് പിന്നെ 1 kg കേക്കും സെയിം അതേ ടെമ്പറേച്ചറിൽ വെക്കും 175 അല്ലെങ്കിൽ 180 175 എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കൊക്കെ ആണെങ്കിൽ 175 ടെമ്പറേച്ചറിൽ വെക്കും കാരണം അത് മെല്ലെയാണ് കുറച്ച് ബേക്കായി വരാൻ സമയമെടുക്കുന്നുണ്ട് അതുകൊണ്ട് കുറച്ച് അങ്ങനെ വെക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല അപ്പം ഈ 180 ഓ 175 ഓ വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും 1 kg ആണെങ്കിൽ 50 മിനിറ്റ് വെക്കും ഞാൻ 50 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ 1 kg കേക്ക് റെഡിയാവും സംതിങ് ആദ്യം പറഞ്ഞ പോലെ ചില സമയത്ത് മാത്രം കുറച്ചൊന്ന് നമ്മൾ നോക്കിയിട്ട് ഒന്നും കൂടി വേണമെങ്കിൽ ഒരു 5 മിനിറ്റ്സും കൂടെ കൂട്ടി വെച്ചാൽ മതിയായിരിക്കും അപ്പോൾ നമുക്ക് കേക്ക് കറക്റ്റായിട്ട് ബേക്കായി കിട്ടും പിന്നെ എനിക്ക് പറയാനുള്ളത് കേക്ക് ബേക്കായി വരുമ്പോൾ ചിലർക്ക് മേൽഭാഗം കരിഞ്ഞു പോയി എന്ന് വരുന്ന ചിലർ പറയാറുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഒരു 80% ബേക്കായി കഴിയുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും അവിടെ കരിവ് നന്നായിട്ട് അത് കരിയുന്നുണ്ടോ മേൽഭാഗം ഡാർക്കായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെ ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് ഒരു ഫോയിൽ പേപ്പർ നന്നായിട്ട് ആ ഒരു ട്രേയുടെ അളവിൽ എടുത്ത് കട്ട് ചെയ്ത് റൗണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മേളിലോട്ട് അങ്ങ് പുറത്തുനിന്ന് തന്നെ അങ്ങ് വെച്ച് കൊടുത്താൽ മതി വെച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ട് ബേക്കായിട്ട് ഇങ്ങ് വന്നത് അപ്പോൾ നമുക്കത് കരിഞ്ഞു പോകത്തില്ല അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഓൾമോസ്റ്റ് എല്ലാ ഫ്രൂട്ട് കേക്കുകളും അങ്ങനെയാണ് ചെയ്യുന്നത് നോർമൽ കേക്കിനൊന്നും അങ്ങനെ ചെയ്യേണ്ട ആവശ്യം വരില്ല കറക്റ്റായിട്ട് നന്നായിട്ട് ചെയ്ത് കിട്ടാൻ പറ്റും പിന്നെ നമ്മളിത് ഞാൻ എപ്പോഴും ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ നടുവിൽ ഇവിടെ 3 റാക്കുണ്ട് 3 പ്ലേസ് ഉണ്ട് ഇങ്ങനെ അപ്പോൾ ഇതിനകത്ത് ഈ സെൻറ്ററിലെ പ്ലേസിലാണ് ഞാൻ ഈ റാക്ക് വെച്ചിട്ടാണ് എപ്പോഴും കേക്ക് 2 എണ്ണം ഒരുമിച്ചാണ് ഓൾമോസ്റ്റ് എപ്പോഴും ബേക്ക് ചെയ്തെടുക്കുന്നത് അത് ഈസി ആയിരിക്കും കേക്ക് ഒരു ഹീറ്റിന് ഒരു വ്യത്യാസം ഒന്നും വരത്തില്ല വളരെ നല്ലതായിരിക്കും അപ്പം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ 7 ഇഞ്ചിൻ്റെ പാനാണിത് ഇത് ഇങ്ങനെ സൈഡിലോട്ട് വെച്ച്
7-inch pan side out വെച്ച് ഇത് ഒരു 6-inch ന്റെ ഇവിടെ സെന്ററിൽ ഇങ്ങനെ വെക്കാം അങ്ങനെ മൂന്നെണ്ണം ബേക്ക് ചെയ്ത് എടുക്കാം വളരെ നന്നായിട്ട് ബേക്ക് ആയി കിട്ടും ഒരു കുഴപ്പമില്ല ഇങ്ങനെ അപ്പം ഇത് നമുക്ക് ചെയ്യാം ഇതിപ്പോ 8-inch ന്റെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഇങ്ങനെ തന്നെ വെക്കാൻ പറ്റും കുഴപ്പമില്ല പക്ഷേ ഈ ഇവിടെ വെക്കുന്നത് ഈ 6-inch ന്റെ ചെറുതാവണം മാത്രമേ ഉള്ളൂ പിന്നെ ഈ റാക്കിനെ ഒരു കുഴപ്പമുള്ളത് ഇങ്ങനെ നമ്മൾ തിരിച്ചു വെക്കുമ്പോൾ ഇതിന്റെ ഈ സെന്ററിലെ പാർട്ട് ഇച്ചിരി ഒന്ന് അപ്പോൾ നമുക്ക് ഈ ഇത് ടിന്ന് വെക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ ചെരിഞ്ഞതുപോലെ തോന്നും അപ്പോൾ ഞാൻ രണ്ടെണ്ണം മാത്രമേ വെക്കുന്നുള്ളൂ എപ്പോഴും ഇങ്ങനെ തന്നെ വെച്ചിട്ടാണ് അപ്പോൾ ഇതിന്റെ സെന്ററിൽ രണ്ടെണ്ണം നമുക്ക് വെച്ച് ചെയ്യാനായിട്ട് നല്ലതായിരിക്കും അപ്പോൾ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ തിരിച്ചു വെച്ച് തന്നെ ചെയ്താലേ പറ്റുള്ളൂ പിന്നെ ഇനി ഒരു ഇത് ചെയ്യുന്നത് ഏറ്റവും മേളിലോട്ട് ഈ ഒരു റാക്ക് വെച്ചിട്ട് ഈ ട്രേയും കൂടെ എടുത്ത് ഇല്ല താഴ്ത്തതിലേക്ക് വെക്കുക അപ്പം ഇങ്ങനെ നമ്മൾ രണ്ട് ഈ ട്രേയും ഈ റാക്കും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വെച്ച് ബേക്ക് ചെയ്യാം വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് നാലെണ്ണം വെച്ച് ബേക്ക് ചെയ്യാം പക്ഷേ എനിക്ക് തോന്നുന്നു അതിന് ടൈമിംഗ് ഒക്കെ കുറച്ച് അധികം വേണ്ടി വരുന്നുണ്ട് പിന്നെ മറ്റേ നമ്മൾ ഒരെണ്ണം തന്നെ ഈ സെൻറ്ററിൽ വെച്ച് ചെയ്യുന്നപ്പോൾ അത്രയും എയർ സർക്കുലേഷൻ ഒന്നും വന്ന് അത്രയും ഈസി ആയിട്ട് ഇത് ബേക്കായി കിട്ടാൻ പ്രയാസമായിരിക്കും എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് പിന്നെ ടൈമിംഗ് ഒന്നും കൂടെ മാറ്റി അധികമാക്കി ടെമ്പറേച്ചർ കുറച്ച് അധികമാക്കി ചെയ്യേണ്ടി വരും അത്രയേ ഉള്ളൂ വേറെ വ്യത്യാസമൊന്നുമില്ല അങ്ങനെ നമുക്ക് വെക്കാം ഇതിപ്പം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വരുന്നത് വെച്ചാൽ തൊട്ടടുത്തായിപ്പോയി അപ്പോൾ ഹീറ്റ് മേളിൽ ഇത് ഈ സ്ഥലത്ത് വെക്കുന്നതിൻ്റെ മേളിൽ ഹീറ്റ് അധികമാകും ഇവിടെ വെക്കുന്നതിൻ്റെ താഴെ ഹീറ്റ് അധികമാകും അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കുറച്ച് വെച്ച് ടൈമിംഗ് കൂട്ടി ചെയ്താൽ മതി അപ്പം വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടും പക്ഷേ ഞാൻ ഇതൊരിക്കലും പ്രിഫർ ചെയ്യില്ല എനിക്കിഷ്ടം എപ്പോഴും ഒരു റാക്ക് സെൻറ്ററിൽ വെച്ചിട്ട് ചെയ്യുന്നത് അപ്പോഴാണ് കേക്ക് എപ്പോഴും ഞാൻ ഈ പറയുന്ന ടൈമിങ്ങിൽ പെർഫെക്റ്റ് കേക്കായിട്ട് വരാറുള്ളത് അപ്പം ഇങ്ങനെയാണ് ഞാൻ കേക്ക് എപ്പോഴും ബേക്ക് ചെയ്തെടുക്കുന്നത് ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഈ ഒള്ളി കേക്ക് ബേക്ക് ചെയ്യുന്ന മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇനി ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊക്കെ വേറെ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ കാണിക്കാം പിന്നെ ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ ബൈ ബൈ